ഗെയിംസിനെത്തുന്ന താരങ്ങൾ പരിശീലകർ ഒഫീഷ്യൽസ് തുടങ്ങി അയ്യായിരം പേർക്ക് വേണ്ടിയാണ് മേനംകുളത്ത് ഗെയിംസ് വില്ലേജ് തയ്യാറാകുന്നത് ആറുമാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മാസമാണ് ഗെയിംസ് വില്ലേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണ് താരങ്ങൾക്ക് താമസിക്കാനുള്ള ഗെയിംസ് വില്ലേജ് ഫുഡ് കോർട്ട് ക്യാൻറ്റീൻ റിസപ്ഷൻ മെഡിക്കൽ സെന്റർ തുടങ്ങി ഗെയിംസ് വില്ലേജിൽ ഒരുങ്ങേണ്ട പല സംവിധാനങ്ങളും ഇപ്പോഴും പ്രഖ്യാപനം മാത്രമായി അവശേഷിക്കുകയാണ് ഗെയിംസിലെ മാലിന്യങ്ങൾ കെമിക്കൽ ട്രീറ്റ്മെൻറ് പ്ലാന്റിന് വിധേയമാക്കുന്നതിനുള്ള സംവിധാനവും എങ്ങുമെത്തിയില്ല എന്നാൽ ഗെയിംസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ് അധികൃതർ ഗെയിംസ് വില്ലേജിൻ്റെ ഇപ്പോഴത്തെ ഫൈവ് അവകാശപ്പെടാം കാരണം ഡേ ആൻഡ് നൈറ്റ് ആണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആൾമോസ്റ്റ് ഞങ്ങൾ ഫിനിഷ് ഗെയിംസ് വില്ലേജിലേക്ക് എത്തിച്ചേരാൻ മേനംകുളം ലെവൽ ക്രോസ് മുകളിലൂടെ കോടികൾ ചെലവിട്ട് നടത്തുന്ന ഫ്ലൈഓവർ നിർമ്മാണത്തിന്റെ അവസ്ഥ കാണുക കഴിഞ്ഞ ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ത്രീ സ്റ്റാർ പരിവേഷത്തോടുകൂടിയാണ് ഗെയിംസ് വില്ലേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ദേശീയ ഗെയിംസിനെത്തുന്ന താരങ്ങൾക്ക് താമസിക്കാനുള്ള ഗെയിംസ് വില്ലേജിന്റെ ഇതുവരെയുള്ള ഒരുക്കങ്ങളാണ് നാം കണ്ടത് കേരളത്തിന്റെ അഭിമാനമായി മാറേണ്ടിയിരുന്ന കായികമേള വിവാദങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ അധികൃതർ സ്വീകരിക്കുന്ന അനങ്ങാപ്പാർ നയത്തിന്റെ മറ്റൊരു ഉദാഹരണം ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവകാശപ്പെടുമ്പോഴും ഗെയിംസിന് മുമ്പ് ഇക്കാര്യം എത്രത്തോളം നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ അധികൃതർക്കും ഒരു ഉറപ്പുമില്ല തിരുവനന്തപുരത്തെ ഗെയിംസ് വില്ലേജിൽ നിന്ന് ക്യാമറ പേഴ്സൺ എസ് സനോഷിനൊപ്പം അൽ അമീൻ മീഡിയ വൺ